ഹായ് ഫ്രണ്ട്സ്, ഞാൻ അക്കു. അപ്പൊ ഗൈസ്, ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു പ്രാങ്ക് വീഡിയോ ആണ്. അപ്പൊ ജസ്റ്റ് ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ ഈ ഒരു സ്കോഡ് ഫുള്ളി ഒരു ഫോർഡ് ക്യാരക്ടർ ഇട്ടിട്ട് ജസ്റ്റ് ഞങ്ങൾ ഈ ഒരു കളി തുടങ്ങിയ ഒരു പ്ലെയറിനെ പോലെ നൈസായിട്ട് കളിക്കുകയാണ്. അപ്പൊ ഗൈസ്, ആദ്യം ഞങ്ങൾ ഈ ഒരു ഈ നമ്മുടെ M500 ഈ ഒരു പിസ്റ്റൽ എടുത്തിട്ട് ജസ്റ്റ് അവർക്ക് ജസ്റ്റ് കുറച്ച് ഡാമേജ് ഇങ്ങനെ കൊടുക്കുകയാണ്. അല്ലാതെ ഓവർ അവരെ ഫയർ ചെയ്ത് അങ്ങനെ നോക്കാക്കുന്നൊന്നുമില്ല. ജസ്റ്റ് ഒരു നോർമൽ കളി തുടങ്ങുന്ന ഒരു പ്ലെയറിനെ പോലെ ഈ ഒരു M500 ഈ ഒരു എന്താ ഈ ഒരു പിസ്റ്റിൽ വെച്ചിട്ട് നൈസായിട്ട് കുറച്ച് കുറച്ച് ഡാമേജ് കൊടുത്തു. ഓവർ അങ്ങ് ന്യൂബിനെ പോലെ കളിക്കുന്നുമില്ല. അപ്പോൾ എന്തായാലും എന്താ ഒരു കളി തുടങ്ങി ജസ്റ്റ് ഒരു പ്ലെയറിനെ പോലെ ഞങ്ങളിങ്ങനെ കളിക്കുകയാണ് ഈ ഒരു പിസ്റ്റലൊക്കെ വെച്ചിട്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ വിചാരിച്ചു അവന്മാര് ഈ ഒരു ഫസ്റ്റ് റൗണ്ട് അടിച്ചിട്ടിട്ട് ഇമോട്ടൊക്കെ കാണിക്കുമെന്ന്. പക്ഷേ ആ പൊട്ടന്മാർക്ക് മനസ്സിലായില്ല പ്രാങ്ക് ആയിരിക്കുമെന്ന്. അവന്മാർ വിചാരിച്ച് ഇങ്ങനത്തെ പൊട്ടന്മാരൊക്കെയാണ് എനിമിയായിട്ട് വരുന്നതെന്ന്. അപ്പോൾ എന്തായാലും ഫുള്ളായിട്ടിരുന്ന് കാണുക ഈ ഒരു വീഡിയോ. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ വീണ്ടും അടുത്ത റൗണ്ടും ഈ ഒരു പിസ്റ്റൽ വെച്ച് തന്നെയാണ് കളിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ആസിഫ് ഉണ്ട്. അപ്പോൾ BG ഡബിൾ എന്ന് പറഞ്ഞ ആ ഒരു അക്കൗണ്ടിൽ നമ്മുടെ ആസിഫാണ് കളിക്കുന്നത്, CG ആസിഫ്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലൂ ഉണ്ട്, പിന്നെ CG സീസറുണ്ട്. അപ്പോൾ നമ്മുടെ സംഘ കൂട്ടുകാരന്മാരെല്ലാം നമ്മുടെ ഈ ഒരു സ്കോഡിലുണ്ട്. ഗൈസ്, നമ്മുടെ ഈ ഒരു ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കണോടെ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ഈ ഒരു രണ്ടാമത്തെ റൗണ്ടിൽ നമ്മുടെ ബ്ലൂ ആണെങ്കിൽ ഈ ഒരു MP5 ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ജസ്റ്റ് അവനെ ചെന്ന് കുറച്ച് ഡാമേജ് ഒരു ഇക്ലിയാക്കുന്ന രീതിയിൽ കുറച്ച് ഡാമേജ് കൊടുത്തിട്ട് പോയി ചാവുകയാണ്. അപ്പോൾ എന്തായാലും അവൻ ആരെ അടിച്ച് നോക്കാക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ ഒരു മൂന്ന് റൗണ്ട് ഞങ്ങൾ ഇതേപോലെ നൈസായിട്ട് ഇങ്ങനെ വിട്ടുകൊടുത്തതിന് ശേഷം അപ്പോൾ അതുപോലെ തന്നെ കയറി അലക്കുവാണ്. അപ്പോൾ അതൊക്കെയാണ് ജസ്റ്റ് ഒരു പ്ലാനിങ്. അപ്പോൾ വെറൈറ്റി ആയിട്ട് ഒരു കണ്ടൻറ് സെറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ ഉണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ കമൻറ്റ് മാക്സിമം കമൻറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ട് പറഞ്ഞു തരിക. അപ്പോൾ ജസ്റ്റ് അതേപോലെ നമുക്ക് പറ്റുന്ന ഒരു പ്രാങ്ക് ആണെങ്കിൽ പോലും നമുക്ക് അതേപോലെ ചെയ്യാവുന്നതാണ്. പറ്റുന്നതാണെങ്കിൽ നമുക്ക് ജസ്റ്റ് അതേപോലെ വീഡിയോ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗൈസ്, ഈ ഒരു മൂന്നാമത്തെ റൗണ്ടും ഞങ്ങൾ ഈ ഒരു M500 തന്നെ എടുത്തു. അപ്പോൾ വേറെ ഇതൊന്നും എടുക്കുന്നില്ല, വേറെ സുനി ആപ്ലിക്കേഷൻസ് ഒന്നും എടുക്കുന്നില്ല, വെസ്റ്റും അതുപോലെ തന്നെ ഈ ഒരു ഗ്ലൂവാളും ഒന്നും എടുക്കുന്നില്ല. നമ്മൾ ഈ ഒരു M500 വെച്ച് തന്നെ ഈ ഒരു മൂന്നാമത്തെ റൗണ്ട് പിടിച്ചിരിക്കുകയാണ്. പിടിച്ചിരിക്കുന്നില്ല, അവന്മാരുടെ അടികൊണ്ട് ചാവുകയാണ്. അപ്പോൾ ഗൈസ്, എന്തായാലും ജസ്റ്റ് വെയിറ്റിംഗ് ആണ്. ഈ ഒരു സംഭവം മാറിക്കഴിഞ്ഞാൽ അവന്മാരുടെ മുമ്പിൽ ചെന്നിട്ട് നൈസായിട്ട് നോക്കായിട്ട് കിടക്കാം. അപ്പോൾ അവന്മാർ വിചാരിക്കുക ഈ പൊട്ടന്മാരെല്ലാം അടിച്ചിട്ട് നൈസായിട്ട് കളി അങ്ങോട്ട് ജയിക്കാമല്ലോ എന്ന്. പക്ഷേ അവിടെയാണ് ട്വിസ്റ്റ്. വെറും ഒരു നാലാം ക്ലാസ്സുകാരൻ നാട്ടിൻപുറത്തുകാരൻ്റെ ബുദ്ധിയല്ല ഞങ്ങൾക്കുള്ളതെന്ന് ഈ ഒരു മൂന്നാമത്തെ റൗണ്ട് കഴിയുമ്പോഴായിരിക്കും ഞങ്ങൾ കാണിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇനി സീസറും അതുപോലെ തന്നെ ബ്ലൂ കൂടെ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് നമ്മുടെ സീസറിനെ അവന്മാർ അടിച്ച് നോക്കാക്കി. ഇനി ബ്ലൂവും കൂടെ ഉള്ളൂ. ബ്ലൂ നൈസായിട്ട് ഫാമസൊക്കെ എടുത്ത് കാട്ട് ബോട്ട് കളിക്കുന്ന പോലെ കുറച്ച് ഡാമേജ് 10 വെച്ച് ഡാമേജ് കൊടുത്തു. അങ്ങനെ ഈ ഒരു മൂന്നാമത്തെ റൗണ്ട് നൈസായിട്ട് അവന്മാർ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് എന്തായാലും അവന്മാർ ഇമോട്ടൊക്കെ കാണിച്ച് കളിയാക്കുമെന്ന്. പക്ഷേ അവന്മാർക്ക് എന്തായാലും കളി ജയിപ്പിച്ചാൽ മതി എന്നുള്ള ആ ഒരു മട്ടിലായിരുന്നു. അപ്പോൾ ഗൈസ്, ഈ ഒരു മൂന്ന് റൗണ്ട് തോറ്റതിന് ശേഷം നൈസായിട്ട് ഞങ്ങൾ ഈ ഒരു എന്താ ഞാൻ എന്തായാലും ഈ ഒരു MP40 എടുത്തു. അതുപോലെ തന്നെ വെസ്റ്റ്, ആവശ്യമുള്ള ഹെൽമെറ്റ്, ഗ്ലൂവാൾ കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഇച്ചിരി ഒന്ന് മിഡ് റേഞ്ച് ഫൈറ്റ് വരുവാന്ന് അടിക്കാൻ വേണ്ടി ഈ ഒരു തോംസനും കൂടെ എടുത്തു വെച്ചു. അപ്പോൾ ഗൈസ്, ഈ ഒരു നമുക്ക് ഈ ഒരു ടൈമർ കഴിയുവാണെങ്കിൽ നേരെ കയറി ചെല്ലുക. അവന്മാരെ വാരി പറക്കി അങ്ങോട്ട് അടിക്കുക. അപ്പോൾ ഗൈസ്, ഞാൻ ഒന്നും നോക്കുന്നില്ല, ഫസ്റ്റ് ടൈം തന്നെ കയറി ചെല്ലുകയാണ്. മുമ്പിലോട്ട് കയറി വരുന്ന എനിമിയെ നൈസായിട്ട് ഡ്രാഗ് ചെയ്ത് ഹെഡ് ഷോട്ട് തന്നെ അടിക്കാൻ നോക്കുകയാണ്. നമ്മൾ മാക്സിമം എനിമീസിനെ എല്ലാം ഹെഡ് ഷോട്ട് അടിച്ച് തന്നെ കില് ഫിനിഷ് ചെയ്യാൻ നോക്കണം. അപ്പോൾ ഒരു പവർ ആയിരിക്കും. അപ്പോൾ ഫ്രണ്ടിലോട്ടൊരു എനിമി വന്നു, നൈസായിട്ട് ഡ്രാഗ് ചെയ്തു. ഈ ഒരു തോംസം വെച്ച് ഒരുത്തനെ ഹെഡ് ഷോട്ട് അടിച്ച് അവിടെ നോക്കാക്കി ഇട്ടു. അപ്പോൾ അവനെ റിവൈവ് ചെയ്യാൻ നിന്നവനെ നമ്മുടെ ടീമേറ്റ് തന്നെ അടിച്ച് നോക്കാക്കി. അപ്പോൾ അവർ രണ്ടുപേരും അവിടെ നോക്കായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഒരു കില് പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്തു. അപ്പോൾ എൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു നിപ്പം ഉണ്ടായിരുന്നു. നൈസായിട്ട് ഞാൻ MP40 വെച്ച് കൊല്ലാന്ന് വിചാരിച്ച് കയറി ചെന്നപ്പോഴത്തേനും നമ്മുടെ ടീംമേറ്റ് അവനെ അടിച്ച് നൈസായിട്ട് കില് ഫിനിഷ് ചെയ്തു. അപ്പോൾ ഗൈസ്, അവസാനം നാല് പേര് എന്നെ തന്നെ സ്പെക്ക് വന്നു. ഞാൻ എന്തായാലും ഒരു ഇമോട്ടൊക്കെ കാണിച്ച് ഒരു പവറാക്കിയേക്കുക എന്നുള്ള ആ രീതിക്ക് സെറ്റ് ചെയ്ത് ഗൈസ് ഈ ഒരു റൗണ്ട് നൈസായിട്ട് ഞാൻ AWM എടുത്ത്. AWM എടുത്ത് വലിയ കളിയൊന്നുമില്ല, ജസ്റ്റ് നമുക്ക് ഒരു പ്രാക്ടീസിന് വേണ്ടി എടുത്തതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം പറ്റുമോ, അടിച്ചിടാൻ പറ്റുമോ എന്നൊക്കെ ജസ്റ്റ് നോക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ AWM എടുത്ത് ജസ്റ്റ് ഒന്ന് പരീക്ഷിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ഈ ഒരു സ്കോളിലുള്ള എല്ലാവരും ഓരോ കില്ല് വെച്ച് എടുത്തിട്ടുണ്ട് കഴിഞ്ഞ റൗണ്ടിൽ. അപ്പോൾ എന്തായാലും കയറി ചെല്ലുവാണ്. മൂന്ന് ഗ്ലൂ വാളും ഉണ്ട്. ഫ്രണ്ടിലോട്ടൊരുത്തം കയറി വന്നു. ജസ്റ്റ് ഞാൻ AWM വെച്ച് സ്കോപ്പ് ചെയ്ത് അവൻ്റെ മേഖത്തോട്ട് അടിച്ച് 300 അങ്ങോട്ട് ഡാമേജ് കയറി. അപ്പോൾ തന്നെ ഞാൻ കില്ല് ഫിനിഷ് ചെയ്തു. അപ്പോൾ ഗൈസ്, AWMനൊക്കെ ലോങ് വെച്ച് അടിക്കുന്ന കില്ലൊക്കെ നൈസായിട്ട് പെട്ടെന്ന് ഫിനിഷ് ചെയ്യുന്നതല്ലാണ്, കാരണം അവന്മാർ പെട്ടെന്ന് തന്നെ റിവൈവ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ
നമുക്ക് എന്തോ ഭാഗ്യത്തിന് കിട്ടുന്ന കില്ലൊക്കെ ആയിരിക്കും അത് റിവൈവ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ ശോകമായിരിക്കും കേസ്. അപ്പം ഇവിടെ നിന്ന് ഒരുത്തിന് നൈസായിട്ട് കുറച്ച് ഡാമേജും കൊടുത്ത് ഗ്ലൂ ഒക്കെ ഇട്ട് അവൻ ബോംബൊക്കെ വാരി എറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു സൈഡിൽ കൂടെ ഞാൻ ചെന്നിട്ട് അവൻ കാണാതെ ബാക്കിൽ നിന്ന് MP40 വെച്ച് അവനെ അടിച്ച് നോക്കാം കേസ്. അപ്പോൾ ഹെഡ് ഷോട്ടൊന്നും അല്ല, നൈസായിട്ട് പെട്ടെന്ന് തന്നെ നോക്കാക്കിയാൽ കില്ല് അവിടെ കിടന്ന് അവൻ എന്തായാലും ചത്തോളും. അപ്പോൾ നമ്മുടെ ഒരു എനിമീസിൻ്റെ സ്കോഡിലുള്ള ഒരുത്തന് ഈ ഒരു റൗണ്ട് മാത്രം റേഞ്ചും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നൈസായിട്ട് ഞാൻ AWM വെച്ച് സ്കോപ്പ് ചെയ്ത് ഹെഡ് ഷോട്ട് അങ്ങോട്ട് കൊടുത്ത്, അപ്പോൾ ആ ഒരു കില്ല് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു റൗണ്ട്, ഈ ഒരു രണ്ടാമത്തെ റൗണ്ട് നൈസായിട്ട് നമ്മൾ വിക്ടറി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ആവശ്യമുള്ള വെസ്റ്റ് എല്ലാം വാങ്ങിച്ചേക്കാം. എന്തായാലും ലാസ്റ്റ് ഈ റൗണ്ട് കൊണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ ശോകമായിരിക്കും. അപ്പോൾ അത്രയും പിടിച്ചു കൊണ്ടുവന്നിട്ട് അവസാനം കൊണ്ട് എല്ലാം വെള്ളത്തിലാക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഗൈസ് എന്തായാലും ഞാൻ AWM എടുത്ത് വെച്ച് കളിക്കുകയാണ്. അപ്പോൾ എന്തായാലും നോക്കാം, നമുക്ക് ഇപ്പോൾ കില്ലെടുത്ത പോലെ തന്നെ നമുക്ക് വീണ്ടും ഈ ഒരു ഓരോ റൗണ്ടിലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഗൈസ് MP40 എന്തായാലും കളയുന്നില്ല, ഒരു സൈഡിൽ കൂടെ AWM 150 കൊടുത്തിട്ട് നൈസായിട്ട് MP40 വെച്ച് അടിക്കാമല്ലോ. അപ്പം പെട്ടെന്ന് തന്നെ ഒരു എനിമിയെ ഫിനിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൈസ് 7 ഗ്ലൂ വാളും ഉണ്ട്, നമ്മുടെ ടീമേറ്റ് ചറപറ ഗ്ലൂ വാളൊക്കെ പറക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഒന്നും നോക്കുന്നില്ല, ഈ ഒരു ലെഫ്റ്റ് സൈഡ് വഴി കയറി. അപ്പോൾ AWM വെച്ച് ജസ്റ്റ് ഒന്ന് അടിക്കാൻ നോക്കി അവനെ മേത്തോട്ട് കൊണ്ടില്ല. പിന്നെ ഒരു 150 കൊടുത്തു, നമ്മുടെ ടീംമേറ്റ് ആ ഒരു കില്ല് കുമ്പിലടിച്ചു. എൻ്റെ മോനെ, ഇവനാണ് ഡബിൾ വെക്ടർ എടുത്തുകൊണ്ട് വന്നു നിൽക്കുക. എൻ്റെ മോനെ സീനെ, നമ്മുടെ ടീംമേറ്റ് ഫുള്ള് നോക്കാണ്, ഒരാളൂടെ ഉള്ളൂ, നമ്മുടെ ബ്ലൂ മാത്രമേ ഉള്ളൂ. ബ്ലൂ രക്ഷകനായ ഈ ഒരു റൗണ്ട് നമുക്ക് കിട്ടും. എൻ്റെ മോനെ, ബ്ലൂ ഒരുത്തനോട് അടിച്ച് നോക്കാക്കി ഇട്ടപ്പോൾ ഉണ്ട്, ഇനി ഒരുത്തനോടെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ടീംമേറ്റിനെ ബ്ലൂ റിവൈവ് ചെയ്യാൻ നോക്കിയപ്പോഴത്തേനും എനിമീസിൻ്റെ ആ ഒരുത്തം വരുന്നുണ്ടായിരുന്നു, എനിമീസിൻ്റെ ടീമിലുള്ളൊരുത്തൻ. അപ്പോൾ നമ്മൾ ബ്ലൂ അവനെ റിവൈവ് ചെയ്യാൻ നിന്നില്ല, അവനെ കില്ല് ഫിനിഷ് ചെയ്ത് അപ്പോൾ തന്നെ ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ 3-3 ആയി. അപ്പോൾ ബ്ലൂ ഈ ഒരു റൗണ്ട് നമുക്ക് രക്ഷകനായെന്ന് വേണേൽ പറയാം. അപ്പോൾ ഗൈസ് ഇനിയിപ്പോൾ ലാസ്റ്റ് റൗണ്ടാണ്. അപ്പോൾ ലാസ്റ്റ് റൗണ്ടിൽ ഞാൻ എന്തായാലും AWM എടുത്തു, വേറെ ഒരു ഗണ്ണും എടുക്കുന്നില്ല. അപ്പം നമ്മുടെ ടീംമേറ്റ് നമുക്ക് AWM കൊണ്ടുവന്ന് തന്നു. അപ്പോൾ ഗൈസ് എൻ്റെ കയ്യിലാണ് ഇപ്പോൾ 2 AWM ആണ്. ഞാൻ അവിടെ ചെന്ന് ഈ AWM വെച്ച് നിന്ന് തിരുവാതിര കളിക്കാനല്ലാതെ വേറെ എന്തോ ചെയ്യണമെന്നൊരു പിടുത്തമില്ല. പറ്റുമെങ്കിൽ അടിച്ചിടാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കാണുക. അപ്പോൾ ആവശ്യത്തിൽ ഗ്ലൂ വാളും ഉണ്ട്. അപ്പോൾ നമ്മുടെ ടീംമേറ്റ് ഫുൾ കട്ടയ്ക്ക് പവറാണ്. അപ്പോൾ ലാസ്റ്റ് റൗണ്ടുമാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് നമ്മുടെ AWM വെച്ച് 2 പെട്ടെന്ന് മാറ്റി ഒരുത്തിനെ അടിച്ച് നോക്കാക്കിയ വിട്ടു. അപ്പോൾ തന്നെ ആ ഒരു കില്ല് ഞാൻ ഫിനിഷ് ചെയ്തു. ഇല്ലെങ്കിൽ എന്താ, ആ ഒരു കില്ല് ഫിനിഷ് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അവൻ്റെ ടീംമേറ്റ് ഗ്ലൂ ഇട്ട് റിവൈവ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത് വേസ്റ്റാവും. അപ്പോൾ അത് നമ്മുടെ ടീംമേറ്റോ വല്ലതും വന്ന് കുമ്മനടിച്ചാൽ ആ ഒരു കില്ലും പോവും. അപ്പോൾ എന്തായാലും ഞാൻ ഒരു ബാക്കിൽ കൂടെ ചെന്നിട്ട് അവൻ്റെ അടുത്ത് നിന്ന് ആ ഒരു എനിമിയെ AWM വെച്ച് നൈസായിട്ട് ഒരു 150 കൊടുത്ത്, വീണ്ടും ഒരു 150 കൂടെ കൊടുത്ത് ചാടി തന്നെ. അങ്ങനെ ഗൈസ് ഈ ഒരു കില്ല് എനിക്ക് അപ്പോൾ തന്നെ കിട്ടി. അപ്പം അവൻ്റെ ഫ്രണ്ടിൽ കൂടെ വേറൊരു അവൻ്റെ ടീംമേറ്റ് വരുന്നുണ്ടായിരുന്നു എനിമീസിൻ്റെ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഗ്ലൂ ഇട്ട് കവർ ചെയ്തിട്ട് അവനെ നൈസായിട്ട് അടിച്ച്, അപ്പോൾ നമ്മുടെ ടീംമേറ്റ് ഒരുത്തനെ അവനെ അടിച്ച് നോക്കാക്കി. അപ്പോൾ ആ ഒരു എനിമി ലാസ്റ്റ് ഉണ്ടായിരുന്ന ആ എനിമിയെ നൈസായിട്ട് ഞാൻ AWM വെച്ച് 150 എടുത്ത് കില്ല് ഫിനിഷ് ചെയ്തു. അങ്ങനെ ഈ ഒരു മാച്ച് നൈസായിട്ട് ബൂയി അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്താ ഗൈസ് എന്നും പറയുന്ന പോലെ തന്നെ താങ്ക്സ് ഫോർ വാച്ചിങ്. I'm